എൻ്റെ പേര് റൂബി. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുറ്റൂരിൽ നിന്ന്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 19 എനിക്ക് ഒരു കൃപാസനം പത്രം കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ കൃപാസനത്തിലേക്ക് വരുന്നതിന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ഭവനം പണിയെന്നുണ്ടായിരുന്നു. പക്ഷേ ഭവനം ഉള്ളതാണ്, പക്ഷേ അതൊന്ന് പുതുക്കി പണിയെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് പണിയണമെങ്കിൽ ഞങ്ങൾക്ക് പട്ടയമില്ലാത്ത ഭൂമിയിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് പുര. പക്ഷേ അത് ഒന്ന് പുതുക്കി പണിയെങ്കിൽ പട്ടയമില്ലാത്ത കാരണം അത് പണിയാൻ പറ്റില്ല എന്നുള്ളത് അധികാരികൾ പറഞ്ഞു. പക്ഷേ ഞാൻ അത്രയും വിഷമിച്ചിരുന്നു. അപ്പോഴാണ് ഈ പത്രം എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നത്. അങ്ങനെ ഞാൻ ആ ഉടമ്പടി എടുക്കാനായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് വരുന്ന ഒരു ചേച്ചൻ ചേട്ടന് വന്നിരുന്നു. അവരുടെ കൂടെ വന്നു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിരിക്കുമ്പോൾ സമയത്ത് ഞാൻ എന്നും പള്ളിയിലേക്ക് പോകാമായിരുന്നു. പള്ളിയിലേക്ക് പോയിരിക്കുമ്പോൾ പള്ളിയിലേക്ക് ഞാൻ 6 മണിക്കാണ് കുർബാന, 5:30 ഞാൻ എന്നും ചെല്ലാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ 2-wheeler പോവുക. ഞാൻ 2-wheeler ചെല്ലുമ്പോൾ ഞങ്ങൾ പള്ളിയുടെ കിണറിൻ്റെ അരികത്ത് ഒരു സ്ത്രീ കുട ചൂടിയിട്ട് നിൽക്കണു. ഒരു സിമെൻ്റ് ബക്കറ്റാണ് കയ്യിലുള്ളത്, അത് കിടന്ന് തിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇതെന്താ ഈ ഇങ്ങനെ കിടന്ന് ഈ ബക്കറ്റ് തിരിക്കണേന്ന് വിചാരിച്ചു. പക്ഷേ പള്ളിയിലേക്ക് എല്ലാവരും കയറി പോകുന്നുണ്ട്, പക്ഷേ ഈ സ്ത്രീ എന്നെ മാത്രം നോക്കണത്. ഞാൻ എന്താ ഇത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് തോന്നിക്കണില്ല. ഞാനാണെങ്കിൽ കുർബാനയുടെ സമയമായി തുടങ്ങി. ഞാൻ തലേദിവസം തന്നെ വീടിൻ്റെ പണിയുടെ കാര്യം ആലോചിച്ച് ഭയങ്കര വിഷമത്തിലായിരുന്നു. അങ്ങനെയാണ് കാലത്ത് ഞാൻ പള്ളിയിലേക്ക് വരുന്നതും. അങ്ങനെ ഒരു ധൈര്യം കിട്ടിയിരുന്നില്ല മനസ്സിന്. പക്ഷേ ഈ സ്ത്രീനെ കണ്ടിട്ട് ഞാൻ പള്ളിയിലേക്ക് കയറും തോറും എൻ്റെ മനസ്സിനൊരു ആത്മധൈര്യം വന്നു. ഞാൻ കുർബാനക്ക് അവിടെ ചെന്ന് മുട്ടുകുത്തി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ സ്ത്രീനെ കാണാനില്ല, ബക്കറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പം എനിക്ക് എന്തോ ഒരു സംശയം മനസ്സിലുദിച്ചു. പക്ഷേ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഭവനം പണിയേണ്ട കാര്യത്തിന് ഞാൻ എൻജിനീയറിനെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ എൻജിനീയർ വന്ന് പോവും പക്ഷേ കാര്യത്തിനെ എനിക്ക് കടക്കണില്ല. ഭയങ്കര വിഷമമായി. അങ്ങനെ ഞാൻ 5 ദിവസം ധ്യാനത്തിന് പോയപ്പോൾ അവിടെ ചെത്തിന് ഒരു കൗൺസിലർ എന്നോട് ചോദിച്ചു, കൃപാസാന മാതാവിനെ കണ്ടുവല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് മാതാവായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ ഒരു സന്തോഷം തോന്നി. ഞാൻ അന്ന് അവനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ആത്മധൈര്യം കിട്ടിയിരുന്നു. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് വന്ന് അന്ന് തന്നെ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും ഇവിടുന്ന് കൊണ്ട് വെഞ്ചരിച്ച് കൊണ്ടുപോയ ഉപ്പ് 4 ചുറ്റും വെതറി. പിറ്റേ ദിവസം എൻജിനീയർ വന്നു, എൻ്റെ ഭവനത്തിന് പണിയാനുള്ള കാര്യങ്ങൾ തുടങ്ങി. ഇപ്പം എൻ്റെ ഭവനം കൃത്യമായി, അത് കഴിഞ്ഞു, എല്ലാ പണിയും കഴിഞ്ഞു. ഞാൻ വിചാരിച്ചേക്കാളും ഭംഗിയായിട്ട് എൻ്റെ ഭവനം എനിക്ക് പണിയാൻ സാധിച്ചു. അമ്മയ്ക്കും തിരുമാനും കോടാനി കോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ പട്ടയില്ലാത്ത ഭൂമിയായ കാരണം പലരും പലതരത്തിലുള്ള ഭീഷണികളും പരിഹാസങ്ങളും എനിക്ക് ഉണ്ടായി. പക്ഷേ അത് ഈ പരതുപണി തുടങ്ങിയപ്പിനെ ഒരാളും ഇതിനെപ്പറ്റി എതിർത്ത് പറയുകയോ പിടിക്കുകയോ ചെയ്തില്ല. അതിനെ കോടാനിക്കോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് നെഞ്ചുവേദന വന്നിട്ട് അവളെന്നെ അഡ്മിറ്റാക്കി. അപ്പോൾ പറഞ്ഞു അവൾക്ക് 3 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അത് 5 gram ചെയ്ത് തീർക്കാവുന്ന കേസുള്ളൂ പറഞ്ഞു. പക്ഷേ രണ്ടാം വട്ടം അവർ വീണ്ടും അവളെ ആശുപത്രിയിൽ നിന്ന് മടക്കി. പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞു. ചെന്ന് അവളെന്നെ ഓപ്പറേഷന് കയറ്റി, 5 gram ചെയ്യാൻ കയറ്റി. അപ്പോൾ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ ഇരുന്ന് പ്രതിഷ്ഠ പ്രാർത്ഥനയും ചൊല്ലി, ജപമാല ചൊല്ലി അവിടെ കുത്തിരുന്ന് പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, എൻ്റെ അനിയത്തിക്ക് യാതൊരു ആപത്തും കൂടാതെ അവളെ കാത്തുകൊള്ളണേന്ന്. അവിടെ നിന്ന് അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവളെന്നെ പുറത്തേക്ക് കടത്തിയപ്പോൾ പറഞ്ഞു അവൾക്ക് യാതൊരു കുഴപ്പമില്ല. ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. അതുപോലെ തന്നെ ഞാൻ എന്നും ഒരു എനിക്ക് കഴിവനുസരിച്ച് ഞാൻ രോഗികളെ കാണാൻ പോകാറുണ്ട്. അവർക്ക് ഞാൻ ഉടമ്പടിത്തൈലും കൊണ്ടുപോകും, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. എല്ലാ മക്കൾക്കും ഞാൻ ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷമാണ്. മാതാവ് വന്നു എന്ന് പറയുക, അവൾ അവരെല്ലാവരും പക്ഷേ അവർക്ക് എല്ലാവർക്കും നല്ല സൗഖ്യം കിട്ടിയിരുന്നു. അതിന് കുത്തിരികുമാരനും അമ്മയ്ക്കും കോടാലി നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസത്തിലെ സാക്ഷ്യങ്ങളിലൊക്കെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിനെക്കുറിച്ച് ഒരുപാട് നല്ല വെളിപ്പെടുത്തലുകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ സാക്ഷ്യം രാവിലോട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കത് വ്യക്തമാണ്.
ഇവിടെയും ഈ സഹോദരി സാക്ഷ്യം പറയുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഒരു അമ്മയുടെ സാന്നിധ്യം കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഒരു ധ്യാനത്തിന് പോയതും അവിടെ ഒരു കൗൺസിലർ ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധ അമ്മേനെ കൃപാസന മാതാവിനെ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നതും അതൊരു ഒരു ആത്മീയതയിൽ ഒരുമിച്ച് സഞ്ചരിക്കും. ഇതിപ്പം നിങ്ങൾ ഇതിനു മുമ്പുള്ള സാക്ഷ്യങ്ങളിലും കേൾക്കുമ്പോൾ ഇങ്ങനെ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അല്ല ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിൽ മറ്റുള്ളവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ പല സാക്ഷ്യങ്ങളിലും ഇതുപോലെ ഒരു പക്ഷേ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്, ഈ വ്യക്തി ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് അറിയാത്തവർ പോലും പ്രാർത്ഥിക്കും. വേറെ പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങളിലെ മറ്റ് സാക്ഷ്യങ്ങൾ ഇതുപോലെ തന്നെ ഒരു കൗൺസിലർ ചോദിക്കുന്നുണ്ട്, അമ്മയുടെ സംരക്ഷണം കാണുന്നുണ്ടല്ലോ, എന്താണ് അമ്മയായിട്ടുള്ള ബന്ധമെന്ന്. അതുപോലെ തന്നെ ഒരു സാഹചര്യവും ഈ മകളുടെ സാക്ഷ്യത്തിൽ, ഈ സഹോദരിയുടെ സാക്ഷ്യത്തിലുമുണ്ട്. അപ്പം നടക്കാതിരുന്നൊരു കാര്യം നിയോഗം വെച്ചിട്ട് എത്രയും വേഗം തന്നെ പരിശുദ്ധ അമ്മ നടത്തി കൊടുക്കുക. അതും ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യേകത, നിങ്ങൾക്കറിയാം സമയത്തിന് മേലുള്ള പരിശുദ്ധ അമ്മയുടെ അധികാരം, അത് ഈ ഉടമ്പടിയുടെ അടിസ്ഥാനം കൂടിയാണ്. അത് ഒരുപാട് സാക്ഷ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. അപ്പം അങ്ങനെ ഒരു അനുഭവം പറഞ്ഞു, ഒരു വീട് ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ജീവിതത്തിലെ. അപ്പം അത് ഏറെ പ്രത്യേകിച്ച് ക്രമീകരിക്കപ്പെട്ടു എന്നും ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ നേരത്തെ പറഞ്ഞ സഹോദരിയും പറയുന്നുണ്ട്, അവരുടെ സാഹചര്യം അനുസരിച്ച് ഈ ഉടമ്പടി വിശ്വസ്തതയോടെ ചെയ്യാനായിട്ട് കിട്ടുന്നതിൽ നിന്ന് അവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ പ്രവൃത്തിയും പ്രാർത്ഥനയും, ഒപ്പം പ്രാർത്ഥനയിലേറെ പ്രധാനപ്പെട്ടത് കൂദാശകൾ. 5:45 തന്നെ ഞാൻ ദേവാലയത്തിൽ പോകുമായിരുന്നു, ദേവാലയത്തിൽ വെച്ചാണ് അങ്ങോട്ടൊരു അനുഭവം ഉണ്ടായെന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ദേവാലയം കൂദാശകളിലും വചനവും ഒക്കെ വായിക്കണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെയൊക്കെ പ്രോബബിലിറ്റി വളരെ കൂടുതലാണെന്നുള്ള. അപ്പം ഏറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു നല്ലൊരു അനുഭവത്തിലൂടെ കടന്നു വന്നു, വെച്ച നിയോഗവും ദൈവാനുഗ്രഹത്താൽ നടന്നു എന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നും ഒരുപാട് പേർക്ക് ദൈവാനുഭവം നൽകുവാൻ തക്കവിധം വിശ്വാസത്തിലാഴപ്പെടട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഒരു നിറഞ്ഞ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.